ടി വി സപ്പാച്ച് ആ ടിയർ ത്രീ ടെൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് വലിയ മാറ്റങ്ങളില്ലെങ്കിലും എനിക്ക് എടുത്ത് പറയേണ്ട ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ വിംഗ്ലെറ്റ്സ് ആണ് നമ്മൾ നേരത്തെ ഡ്യൂക്കേറ്റി പനഗാലയെ പോലത്തെ സൂപ്പർ ബൈക്സിന് മാത്രം മാത്രം കണ്ടിട്ടുള്ള ടെക്നോളജിയാണ് വിംഗ്ലെറ്റ്സ് അല്ലെങ്കിൽ ബുഗാട്ടി വെയ്റോൺ അങ്ങനത്തെ കാറുകളിൽ മാത്രം അല്ലെങ്കിൽ പിന്നെ പ്ലെയിന് ഫൈറ്റർ ജെറ്റ്സ് അല്ലെങ്കിൽ നോർമൽ പ്ലെയിനാർസ് ഒക്കെയുള്ളതാണ് വിംഗ്ലെറ്റ്സ് ഈ വിംഗ്ലെറ്റ്സിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഡൗൺ ഫോഴ്സ് ആണ് നമുക്ക് ഈ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ കഴിയുമ്പോഴത്തേക്ക് ഈ ബൈക്ക് കഴിയുമ്പോഴത്തേക്കും ഈ വിംഗ്ലെറ്റ് ഇല്ലാത്തൊരു ബൈക്കിനപേക്ഷിച്ച് കൂടുതലായിട്ട് ഡൗൺ ഫോഴ്സ് കൊണ്ടുവന്നാലല്ല കൂടുതൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നു എയ്റോ ഡാമേജ് വെച്ച് സോ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ മേലോട്ട് കയറും മാത്രമേ വിംഗ്ലെറ്റ് കൊണ്ട് യൂസ് ഉള്ളൂ അതിനെ താമസം ഒരു ഉപയോഗവുമില്ല നിങ്ങൾ നൂറ് കിലോമീറ്റർ മാക്സിമം പോകുന്ന ഒരാളാണെങ്കിൽ ഈ വിംഗ്ലെറ്റ് ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല നിങ്ങൾക്ക് ഒരു യൂസും ഇല്ലാത്ത സാധനമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ പോയി മേളിൽ കയറിക്കഴിയുമ്പോഴത്തേക്കും ഇല്ലാത്തൊരു ബൈക്കുമായിട്ട് നല്ല ഡൗൺ ഫോഴ്സ് കൊണ്ടുവരുന്നു നിങ്ങൾക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നതായിരിക്കും പക്ഷേ ഇന്നൊരു ഡൗൺ സൈഡും കൂടെ പറഞ്ഞുതരാം നിങ്ങളെങ്ങനെ ഒരു ബൈക്ക് ഓടിച്ച് പോയി വീഴുകയാണെങ്കിൽ ഒരു സൈഡിൽ വിംഗ്ലെറ്റ് തകർന്ന് പോവുകയാണെങ്കിൽ ഷോറൂമിൽ അപ്പം എടുക്കാൻ കാണത്തില്ല കാരണം ടി വിസ് ആണല്ലോ അപ്പാച്ചി ആർ ടി ഐ ടു ഹൺഡ്രഡിൻ്റെ പോലും വിംഗ്ലെറ്റ്സ് ഇപ്പോഴും അല്ല സോറി വിംഗ്ലെറ്റ് അല്ല പാർട്ട്സ് ഇപ്പോഴും കിട്ടാൻ പാടുണ്ടെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ എന്തായാലും ഈ പുതിയ മോഡലിൻ്റെ വിംഗ്ലെറ്റ്സ് ഒന്നും അവർക്ക് സ്റ്റോക്ക് കാണത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു സൈഡ് മാത്രം വിംഗ്ലെറ്റ്സ് വെച്ചിട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞ് സ്പീഡ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ആ ഭാഗത്തുണ്ടാകുന്ന ഡൗൺഫോൾസും ഇപ്പുറത്തില്ലാത്തതിനുള്ള പ്രശ്നം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ബൈക്കിന് മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റി അൺസ്റ്റേബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ അപ്പാശ് ആർ ടി ആർ ടു ഹൺഡ്രഡ് സോറി ത്രീ ടെൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുക്കാൻ പോകുന്നതിനോട് പറയാനുള്ളത് നിങ്ങൾ കൂട്ടത്തിൽ ബൈക്കിൻ്റെ കൂടെ ഒരു വിംഗ്ലെറ്റും കൂടെ മേടിച്ച് വെച്ചോക്കെ കാരണം എങ്ങാനും ബൈക്ക് കൈന്ന് വീഴുവോ എന്തെങ്കിലും ഈ സാധനം പെട്ടെന്ന് പൊട്ടിപ്പോവും പൊട്ടിപ്പോകേണ്ടത് നിൽക്കത് യൂസ്ഫുൾ ആണ് എന്തായാലും വിംഗ്ലെറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് റിഫൈൻ ചെയ്തൊരു ടെക്നോളജിയാണ് വിംഗ്ലെറ്റ്സിൻ്റെ യൂസ് ഏറോപ്ലെയിൻസിലായിരുന്നു അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സ്പോർട്സ് കാറിലിട്ടൊരു വഴി മാറി ഉദാഹരണം പേനകാലി സോറി ബ്യൂഗാട്ടി വെയ്റോൺ പിന്നെ ലെങ് ബോർഗിൽ എന്ന ചില മോഡൽസിലൊക്കെ വിംഗിൾസ് അവർ സൂക്ഷ്മമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബൈക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഡ്യൂ കാറ്റാണ് വിംഗ്ലിൾസിൽ മരണം മാറിയ ഞാൻ കൺട്രോളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിംഗ്ലിൾസ് ഉള്ളത് ഡ്യൂ കാറ്റി പനകാലയിലാണ് അവന്മാരും